ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര മടിയാണല്ലേ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലോ ഭയങ്കര ഉഷാറായിരിക്കും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കഷ്ടപ്പെട്ടാണ് ചെയ്യണത്. ഇഷ്ടമുള്ള കാര്യങ്ങളോ ഒത്തിരി ആസ്വദിച്ചു. മടി പിടിച്ചിരിക്കുന്ന പല വീട്ടമ്മമാരും എന്നോട് ഇതിൽ കമൻ്റ് ചെയ്യാറുണ്ട്. വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ് കേട്ടോ ജിഫീന്ന്. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എനിക്കും. മനസ്സ് നിറഞ്ഞാണ് പലരും കമൻറ്റുകൾ എഴുതുന്നത്. പലരും നെഗറ്റീവ് കമൻസും പറയാറുണ്ട്. അത് സാരില്ല, ഇതിപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും, നമുക്കറിയാലോ. അപ്പോൾ പറയുന്നവർ പറഞ്ഞോട്ടെ. എന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ അങ്ങോട്ട് ആരംഭിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ജനലൊക്കെ തുറന്നിട്ടു. ഒരു 6 മണി അടുത്തായിട്ടുണ്ട്. ഇന്ന് റിപ്പബ്ലിക് ഡേയുടെ അന്ന് എടുത്ത വീഡിയോയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ദാ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ചെടിക്കുട്ടന്മാർക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. അവരൊക്കെ രണ്ട് ദിവസം കുടുംബിച്ചിരി നനച്ചില്ലെങ്കിൽ അങ്ങ് വാടി കുഴഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോഴേക്കും ദാ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുറച്ച് പഞ്ചസാര, നമ്മൾ അധികം മേടിക്കും, പഞ്ചസാര അധികം മേടിക്കും. അപ്പോൾ കുറച്ച് നമ്മളത് ആ ടിന്നിലേക്ക് ആക്കി വയ്ക്കും. അധികം ഇരിക്കുന്ന കണ്ട എടുക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഒരു ചെറിയ ടിന്ന് മേടിച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എടുക്കുകയെന്ന് വെച്ചാൽ കൂടുതലും പലഹാരങ്ങൾക്ക് എടുക്കുക. പിന്നെ ജോക്കുട്ടൻ ഭയങ്കര പഞ്ചസാര കുതിയനാണ്. കണ്ണ് തെറ്റിയപ്പോൾ അവൻ സ്ലാബിൻ്റെ മുകളിൽ കയറിയിട്ട് പഞ്ചസാര എടുത്ത് കഴിച്ച് കളയും. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി കടലക്കറിയാണ്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടിപ്പ് പറയട്ടെ ഇതിൻ്റെ ഇടയിൽ കൂടി. നമ്മൾ കടല വെള്ളത്തിലിടാൻ മറന്നു പോയെന്ന് വിചാരിച്ചോ, രാവിലെ എണീറ്റ് നമ്മൾ നമ്മുടെ കാസറോളില്ലേ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കടലയിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടല നന്നായിട്ട് പിന്നെ കുക്കറിലടിക്കുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ. അത്യാവശ്യം കുതിർന്ന് കിട്ടും കടല. അപ്പം അതൊന്നും അറിയാത്തവരൊന്ന് പരീക്ഷിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ എന്താ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് രാവിലെ ഒരു ഘട്ടൻ ചായ കുടിക്കുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. അത്ര നല്ലതല്ല ഹെൽത്തിനെന്നറിയാം, എന്നാലും ഒരു സന്തോഷം. അപ്പോൾ ഇതാ അതിനുശേഷം കടലയൊക്കെ കഴുകി ക്ലീനാക്കി കുക്കറിലേക്ക് വെക്കുകയാണ്. അപ്പം ഞാനന്ന് കടല വറുത്തരച്ചാൽ വെക്കണേ. അപ്പോൾ ഒരിത്തിരി ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. നമ്മൾ ആ കുക്കറിലേക്ക് കടല ഇട്ട ശേഷം ഒരു സവാള വലുതാണെങ്കിൽ പകുതി മതി, ചെറിയ സവാള ആണെങ്കിൽ ഒരു മുഴുവൻ സവാള അതിലേക്ക് അരിഞ്ഞിടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പലരും എന്നോട് പറയാറുണ്ട് കറിവേപ്പില ഇട്ട് പ്രഷർ കുക്കറിൽ വിസിൽ അടിപ്പിക്കരുത്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അറിയാണ്ട് ഇട്ടുപോയി, അടച്ച് വിസിലൊക്കെ വന്നപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അതിനുശേഷം ഉപ്പിടുക, ഒരു തക്കാളി അരിഞ്ഞിടുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട ശേഷം അടച്ചു വയ്ക്കുക. അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. വെന്ത് വരുമ്പോൾ ഒരു മണം വരും കേട്ടോ. തക്കാളി പച്ചയ്ക്ക് വെന്തിട്ടുള്ളൊരു മണം വരും, അത് കാര്യമാക്കണ്ട. അപ്പം അത് പക്ഷെ കറി നല്ല സൂപ്പറാണ്. അപ്പം അത് വഴി അതിൻ്റെ റെസിപ്പി ഞാൻ പറയാം. അപ്പോൾ ഇതാ നമുക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളത് തിളച്ചു ഏലക്ക ചായയാണ് കേട്ടോ. അപ്പം ഈ പാത്രം അടിയിലൊരു ഉറപ്പില്ല, അപ്പം അപ്പം ഇങ്ങോട്ട് ചരിഞ്ഞ് വീണ് പോവും. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചൂടുവെള്ളം ചിലപ്പോൾ കയ്യിലേക്കും വയറ്റത്തേക്കൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ വീഴുന്നത്. അപ്പം ഇതാ ചായയൊക്കെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന് നിർബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചായ കുടിച്ചാലേ ഒന്ന് ഉഷാറാവുള്ളൂ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ ഇങ്ങനെ ചില സമയത്ത് ചായ കുടിക്കാൻ പറഞ്ഞു, അത്രയ്ക്ക് തിരക്ക് പിടിച്ച ജോലിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പം ഇന്നൊന്ന് ഇരുന്നിട്ട് തന്നെ ചായ കുടിക്കാമെന്ന് ഓർത്തു. പക്ഷേ ഇരുന്ന് ചായ കുടിക്കാൻ ഓർത്തപ്പോഴാണ് എന്നാൽ കുറച്ച് പണിയും കൂടി ചെയ്ത് അതിൻ്റെ ഇടക്കും കൂടി അങ്ങോട്ട് ചെയ്താലോ എന്ന് ഓർത്തിട്ടപ്പോഴേക്കും ഞാൻ എന്താ നമുക്ക് എന്തായാലും കടലക്കറി വെക്കാനായിട്ട് വെളുത്തുള്ളി ഉള്ളിയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ അതിൻ്റെ കൂഞ്ഞ നോക്കി 2 ഇടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അതിൽ നിന്നിങ്ങനെ വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കടിച്ച് പറിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ വലിച്ച് പൊളിക്കുകയൊന്നും വേണ്ട. നമുക്കിങ്ങനെ 2 ഇടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വിട്ട് കിട്ടും. അപ്പോൾ അതാ രാവിലെ വാതിക്കെ വന്നിരുന്ന കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാണ്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു ഒരു അമ്പലമുണ്ട്. അപ്പം ആ അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ട് കുറേ കിളികളൊക്കെ അവിടെയൊക്കെ വന്നിരിക്കും.
വന്നിരുന്ന കിളികളെന്നും അല്ലട്ടാ, ഞാൻ പൂച്ചനെയാണ് ഞാൻ ഓടിച്ചിട്ട്. നമ്മുടെ കിളികളെ പിടിക്കാൻ വേണ്ടി വരും. നമ്മുടെ വീട്ടിൽ കുറച്ച് കിളികളുണ്ടല്ലോ, അതിനെ പിടിക്കാൻ വേണ്ടി വന്നിരുന്ന പൂച്ച മതിലിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെയാണ് കേട്ടോ ഞാൻ ഓടിച്ചേ. അപ്പോഴേക്കും നമുക്കിത് ആ കടലയ്ക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ ചിരണ്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുത്തരപ്പിന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ദാ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം, കുറച്ച് നമ്മുടെ കുരുമുളക്, മുഴുവൻ മുളകാണ് കേട്ടോ, പൊടിയല്ല കേട്ടോ, മുഴുവൻ കുരുമുളകാണ്, പൊടിയല്ല. ഒരു കുഞ്ഞു കഷ്ണം പട്ട, ഒരു ഏലക്ക. ഞാൻ മസാല കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒത്തിരി പട്ടയും കറിയാമ്പൂവും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല കുത്തുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് കടലക്കറിയായിരുന്നു. അതിലേക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും അത്രയും തന്നെ ചുവന്നുള്ളിയും കൂടി ഇടുക. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. ഇഞ്ചി അധികമാകരുത്, ഭയങ്കര കുത്തലായിരിക്കും. അതുപോലെ തന്നെ പട്ടയും അധികമാവരുത്. പിന്നെ അതിലേക്ക് കുറച്ച് മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇടുകയാണെങ്കിൽ ഇപ്പം ഇടണ്ട, മല്ലിപ്പൊടി അവസാനം ഇടാം. മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഇടാം. ഇത്രയും സംഗതികൾ ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് വറുത്തരപ്പിൽ എന്തിനാ ജിഫി വേപ്പല ഇടുന്നതെന്ന്. പക്ഷെ വേപ്പല ഇട്ട് വറുത്തരച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് പറയാൻ വയ്യ, അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് വേപ്പല ഇട്ടിട്ട്, കുറേയല്ല ഒരു അഞ്ചോ നാലോ ഇതള് വേപ്പല ഇട്ടിട്ട് ഏത് വറുത്തരപ്പിനാണെങ്കിലും വറുത്തരച്ച ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പുട്ടിനുള്ള പൊടി ഇതാ നനച്ച് ഇവിടെ പാത്രത്തിൽ എടുക്കുകയാണ്. ഞാനിവിടെ സ്ഥിരം പൊൻകതിറിൻ്റെ പൊടിയാണ് മേടിക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്, തട്ടിക്കൂട്ടാണല്ലോ. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. അപ്പം നമുക്കിവിടെ രണ്ട് കുഞ്ഞു കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഉള്ളതൊക്കെ അടിപൊളിയായിട്ട് തികയും. അപ്പോൾ അതേ ഇങ്ങനെ പായസം പോലെ ആദ്യം കലക്കി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നോളും. അത് അടച്ചവിടെ മാറ്റി വെച്ച ഒരു പണിയില്ല. പണ്ടത്തെ അമ്മമാർക്കൊക്കെ എന്ത് പണിയാണല്ലേ, പുട്ടിനുള്ള പൊടി വറുക്കണം, അത് ഭയങ്കരമായിട്ട് നനച്ച് വെള്ളം കൂടിപ്പോയാൽ പിന്നെ അത് പുട്ട് പിന്നെ വേറെ രൂപത്തിലേക്കാക്കിയൊക്കെ എടുക്കണം, കൊഴുക്കട്ടയാക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ. പക്ഷെ ഇപ്പം നമുക്ക് എന്ത് സുഖമാണ്. അപ്പോഴേക്കും നമ്മുടെ വറുത്തരപ്പിനുള്ള തേങ്ങ അവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഞാനതിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഗരം മസാല തീർന്നു പോയി. ഗരം മസാലയാണ് ഇടുന്നതെങ്കിലും വളരെ കുറച്ചളവിൽ ഇട്ടാൽ മതി. ഈ മസാലക്കറിക്കൊക്കെ മസാല മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, കറി നന്നായിരുന്നാൽ മാത്രം മതി. അപ്പോൾ അതേ നമ്മൾ വറുത്ത പാത്രത്തിൽ തന്നെയാണ് ഈ തേങ്ങ വെക്കുന്നതെങ്കിൽ, വറുത്ത തേങ്ങ വെക്കുന്നതെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് പിന്നെ അത് അവിടെ ഇരുന്ന് കരിയും. അപ്പോൾ അതൊക്കെ അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും ഞാൻ എന്താ കടല നമ്മൾ വേവിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല പഞ്ഞു പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഞാനൊരു നാല് വിസില് കേൾപ്പിച്ചു. കാരണം ഇവിടെ കടല നല്ലോണം വേകണം, അല്ലെങ്കിൽ അത് മാത്രം പെറുക്കി വെച്ചിട്ട് ചാറ് കൂട്ടിയിട്ടായിരിക്കും കഴിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഞാൻ കടല നന്നായിട്ട് തന്നെ വേവിക്കും. വറുത്തരപ്പിൻ്റെ വറുക്കാനുള്ള തേങ്ങയുടെ ചൂടൊക്കെ പോയപ്പോൾ തന്നെ ഞാനത് നന്നായിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് വേപ്പിലയും നമ്മൾ ഉണക്കമുളകും, ചില സ്ഥലത്ത് വറ്റൽ മുളകെന്ന് പറയും കേട്ടോ, പിന്നെ മുഴുവൻ മുളകും എന്നൊക്കെ പറയും. അപ്പോൾ അതിട്ട ശേഷം കുറച്ച് വേപ്പിലയും വറ്റൽ മുളകും ചെറിയുള്ളി ഇടുക. പിന്നെ കടല എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ ഉള്ളവരാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇടുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഇടുന്നുണ്ട്. എനിക്ക് വെളുത്തുള്ളി മുരിഞ്ഞതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഹെൽത്തിനും ഒത്തിരി നല്ലത് തന്നെയാണ് വെളുത്തുള്ളി അധികം ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ചേർക്കുക. വേറെ മസാലകളൊന്നും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് വറുത്തരപ്പാണ് ഇടുന്നത്. നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അതിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം അതേ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും. ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് തിളച്ചു വരുന്ന സമയം, ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു 10-20 കടല എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ മീൻസ് നല്ല വെണ്ണ പോലെ ഒന്നും അരയണ്ട, ഒന്ന് കുഴഞ്ഞിട്ട് നമ്മുടെ കറിക്കൊരു ഒരു എന്താ പറയുക, ഒരു കുഴമ്പൻ കൺസിസ്റ്റൻസി കിട്ടാനാണ്. അങ്ങനെ തന്നെയാണ് പറയുക, ഇങ്ങനെ വെള്ളം പോലെ. ചില കറികൾ നമ്മളിവിടെ ഒഴിച്ചാൽ അങ്ങ് ദൂരെ വരെ എത്തുന്ന രീതിയിലുള്ള ചാറ് കറിയൊക്കെ പോകില്ലേ. അപ്പം നമുക്കൊരു കുറുക്ക് ഭാഗത്തിനുള്ളൊരു കറിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കടല, ഒരു 10-20 കടല മതി. ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി ഒന്ന് പയ്യെ ഒന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേവിച്ച് വെച്ച നമ്മുടെ കടലയും ഇതിലേക്ക് ചേർക്കുക. ഇതെല്ലാം കഴിയുമ്പോൾ ഒരു സൂപ്പർ മണം വരും. നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഉപ്പ് ചേർക്കാം കേട്ടോ, അസാധ്യ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെളുത്തുള്ളി എന്തായാലും ചേർക്കുക. താളിക്കുന്ന സമയത്ത്
എന്തായാലും വെളുത്തുള്ളി ചേർക്കുക. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത വേറൊരു സാധനമാണ് നമ്മൾ വറുത്തരയ്ക്കുന്ന സമയത്ത് വേപ്പിലിടുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് മസാലക്കറി ആയതുകൊണ്ട് മാത്രം, വറുത്തരച്ച കറി ആയതുകൊണ്ട് മാത്രം കുറച്ച് കറിവേപ്പിലും പിന്നെ മല്ലിച്ചീരയും, അത് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്രയും ജോലികൾ, ഇപ്പോൾ കുറച്ച് ജോലി ആയിട്ടുള്ളൂ, അപ്പം തന്നെ നമ്മുടെ കിച്ചൺ അത്യാവശ്യം ഒരുവിധം വൃത്തികേടാകും. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ വേഗം കഴുകി വെച്ചതുകൊണ്ട് സിങ്കിൽ ഇപ്പം അധികം പാത്രങ്ങളില്ല. നമ്മളപ്പോൾ അത് എന്തായാലും പാത്രം കഴുകണം, അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ എന്തായാലും സ്റ്റൗ ക്ലീൻ ചെയ്യണം, അവിടെ കിടക്കട്ടെ, അങ്ങനെ ഓർക്കാണ്ട് വൃത്തികേടാവാൻ നിൽക്കാണ്ട് അതായിട്ട് വൃത്തിയാക്കാന്ന് ഓർക്കാണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിൽ എന്ത് കാണുന്നോ നമുക്കൊരു ഗ്യാപ്പ് അടുക്കളയുടെ പണിയുടെ ഇടയിൽ കിട്ടുമ്പോൾ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്തേക്കാം. നമ്മളത് വെച്ച് വെച്ച് വെച്ചിരിക്കുമ്പോഴാണ് നമുക്കത് ഇങ്ങനെ പറയില്ലേ മടിയൻ മല ചുമക്കുമെന്ന്, മലയല്ല അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പോൾ പരിചയമുള്ള ഒരു ഫ്രണ്ടോ ഒരു കൂട്ടുകാരത്തിയോ അല്ലെങ്കിൽ ഒരു ആൻറ്റിമാരോ ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ ആണുങ്ങൾ അടുക്കളയ്ക്ക് വരില്ലായിരിക്കാം, പക്ഷേ പെണ്ണുങ്ങൾ അടുക്കളയിലേക്ക് വരും. അപ്പോൾ അവർ കാണുമ്പോഴത്തേനും ഇതെന്ത് മാതിരി ഇങ്ങനെ കിടക്കണല്ലേ, ചിന്തിക്കില്ല, നമ്മൾ ചിന്തിക്കില്ല വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് ചെല്ലുമ്പോഴത്തേനും. അപ്പോഴേക്കും അത് നമ്മൾക്ക് ഇതൊരു ഗ്യാപ്പ് കിട്ടുന്ന ആ ഒരു സമയത്ത് വേഗം അത് ക്ലീൻ ചെയ്തേക്കുക. അത് ഇനിയും വൃത്തികേടാവട്ടെ എന്ന് നോക്കി നിൽക്കാൻ നിൽക്കരുത്. അപ്പോഴേക്കും ഞാൻ എന്താ കുക്കറിൽ നമുക്ക് പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ സ്ഥിരം പുട്ടുണ്ടാക്കുമ്പോൾ ചിരട്ടപ്പുട്ടാണ് എനിക്ക്, മറ്റേ ആ എന്താ കുറ്റിയില്ലേ അതില്ല, എനിക്ക് എളുപ്പവും ചിരട്ടപ്പുട്ട് തന്നെയാണ്. അപ്പോഴേക്കും എന്താ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ആ പൊടി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോകേണ്ടാത്ത ദിവസം രാവിലെ നേരത്തെ എണീറ്റ് വരും, പോണ ദിവസം ഞാൻ വിളിക്കണം. അങ്ങനെയല്ലേ എല്ലാ മക്കളും? അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ മക്കളൊക്കെ അങ്ങനെയാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡിയാക്കാൻ പാകത്തിന് ആവി വന്നിട്ടുണ്ട് കുക്കറിൽ നിന്ന്. അപ്പം നമുക്ക് പുട്ടൊക്കെ നമുക്ക് പൊടിയൊക്കെ നമുക്ക് അച്ഛൻ്റെ അകത്ത് ആക്കിയിട്ട് വെക്കാം. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടി ഒന്ന് 2 മിനിറ്റ് അതിനുള്ളിൽ വിസിലിൽ നിന്ന് ഇങ്ങനെ ആദ്യ കുക്കറിൽ നിന്ന് ഇങ്ങനെ ആവി വരുമ്പോഴത്തേനും പുട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരും. ഇതൊരു കുഞ്ഞു പുട്ടാണ് എൻ്റെ മോന് കേട്ടോ. അപ്പോൾ അവനുള്ളത് ഇവിടെ ആർക്കും പീര് ഇഷ്ടമല്ല, പീരിട്ട് പുട്ട് വെച്ച് ഞാൻ ആ പീര പെറുക്കി കളയണം. അപ്പം ഞാൻ ഓർക്കും എന്തിനാണ് വെറുതെ കളയണത്, അതിൽ നല്ലത് പീരയില്ലാത്ത പുട്ട് വയ്ക്കണല്ലേ. പിന്നെ അതാ ഞാൻ രാവിലെ തന്നെ ചോറിൻ്റെ പരിപാടി അയച്ചിട്ടുണ്ട്. അപ്പം എനിക്കിനി വേറെ തിരക്ക് പിടിച്ച പണികളൊന്നും, ഒരു കറി വയ്ക്കുക, വീട് ക്ലീൻ ചെയ്തിടുക, അത്രയുള്ള ജോലികൾ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. അപ്പോഴേക്കും പിന്നെ ജോക്കൂട്ടൻ എണ്ണീറ്റ് വന്ന് അടുക്കളയിൽ ഇരിപ്പുണ്ട്. പുട്ടിൻ്റെ കൂടെ പപ്പടം ഉണ്ട്, കടലക്കറിയും പപ്പടവും പുട്ടും തരാം. പഞ്ചസാര നീ തിന്നണ്ടോ മുത്തേ? കുടി കട്ടിക്കാം നമുക്ക്. പഞ്ചസാര വിട്ടിട്ട് കുറച്ച് പഞ്ചസാര തരുള്ളൂ, കുറെ പഞ്ചസാര തിന്നാൻ പറ്റില്ല. ആരുടെ മോനാണ്? അവനെ പല്ല് തേപ്പിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ ടാറ്റയൊക്കെ തരുന്നുണ്ട്. അവനെ പല്ല് തേപ്പിച്ചില്ലെങ്കിൽ ഇവരുടെ പേസ്റ്റ് തിന്നിട്ട് പോരും. അപ്പം അതിൽ നല്ലത് ഞാൻ തന്നെ തേച്ച് കൊടുക്കുന്നതാണല്ലോ. അപ്പം അതാ കുറച്ച് അലക്കാനുള്ളത് ഞാൻ രാവിലെ തന്നെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിള്ളേരുടെ ബാഗൊക്കെ നമുക്ക് അവധി കിട്ടുന്ന ദിവസമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സഹായിക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. അന്നമ്മളുടെ റിബണും എല്ലാം ഞാൻ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ കഴുകുന്നു. അത് വൈറ്റ് റിബണാണ്, ഇച്ചിരി അഴുക്കായി എടുത്തെറിയും. ഇവിടെ യൂണിഫോമും വൈറ്റ് കളറാണ്, വൈറ്റ് ഷർട്ടും നീല ഒരു പാവാടയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേഗം അലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഏട്ടൻ രാവിലെ എന്തോ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായെന്ന് പറഞ്ഞു. 9 മണി വരെ ആയിട്ടും കാണാണ്ടായപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ കഴിക്കാൻ തുടങ്ങി, കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഞങ്ങളിതാ നല്ല ടേസ്റ്റുള്ള കടലക്കറിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി റിച്ചായി പോയി എന്ന് വേണം പറയാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില സമയത്ത് കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട്, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാലയുടെ കുത്തൽ ഒട്ട്
ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് കറി ഗംഭീരമായിരുന്നു. അപ്പോൾ അത് അന്ന മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. ജോക്കുട്ടൻ പിന്നെ കറി കടലയൊക്കെ കഴുകി കൊടുത്തിട്ടാണ് പിന്നെ കഴിച്ചത്. അവനെ അത്ര എരിവൊന്നും എരിവെള്ളം ഒന്നും തന്നെ അവനങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവന് പുട്ടും പപ്പടവും പഞ്ചസാരയും കൊടുത്തു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.